എന്റെ പൊന്നു എത്ര നാളാണ് വിളിച്ചിട്ട്? ഏ തിരക്കൊന്നുമില്ല, നീ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ആ അപ്പൊ നീ കണ്ടോ? ആണോ? പേരൊന്നും മാറ്റണേരുന്നു. അത് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോരെ. ഇപ്പൊ തന്നെ ശരിയാക്കണ്ടേ. മരുമോളും അമ്മയ്ക്കില്ല, അല്ലെങ്കിലേ ഓള് വല്ലാത്തൊരു ഇതാണ്. അതിന് നമുക്ക് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്താ. എന്താ ഈ പറഞ്ഞത്? സ്വന്തം പേരല്ല എന്നെ ഇപ്പൊ എങ്ങനെ കഴിഞ്ഞു കൂടണ നിക്കറിയാ. അപ്പൊ എന്താന്ന് ഇതൊന്ന് ശരിയാക്ക്. ഇതേ ഒന്ന് ശരിയാക്കി. ഞാൻ ഒരു അഞ്ചു മിനിറ്റ് എന്നോടല്ലേ പറഞ്ഞു. ഞാനേ പേരൊന്നും മാറ്റാനേ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല അല്ലേ. ഞാൻ എന്നോട് പറഞ്ഞു വിചാരിച്ചു. എന്താ പേര്? പേര് കോയാന്ന്. അയ്യോ അതെന്തിനാ മാറ്റുന്നത്? നല്ല പേരല്ലേ. അല്ല പേര് അല്ല തന്നെ അത് ഇവര് പറഞ്ഞ. അതിൽ എന്താ ഈ ഇതിലത്തെ പേര് മാറ്റണം, ഓണർഷിപ്പ് മാറ്റണം, മാറ്റിട്ട് വേറെ ആക്കണം. ഓ അത് മാറ്റേണ്ടി വരും ചേട്ടാ. ഹംസ അല്ലേ? ഞാൻ പേര മേടിച്ച ആളുടെ പേരാ. വേറെ ആളുടെ ഇരുന്നത് ഞങ്ങള് മേടിച്ച്. എന്റെ പേര് കോയ. എന്തായാലും മാറ്റണം. അവിടെ ബൾബൊക്കെ കൊടുക്കണ്ട. അപ്പൊ അത് മാറ്റിയാലേ പറ്റുള്ളൂ പറഞ്ഞേ. ബൾബ് കിട്ടിയില്ല. ഇത് മാറ്റിയാലേ കിട്ടുള്ളൂ. കിട്ടുള്ളൂ അല്ലേ. എവിടെ പോണ്? ആ ട്രാൻസ്ഫോമറിന്റെ അവിടുത്തെ ഫീസ് പോയി. ഞാൻ ചെന്ന് നോക്കട്ടെ. തിരിച്ചു വരുമ്പോ ഒരു കപ്പലിന്റെ മേടിച്ചോ. എന്തോട്ട് ട്രാൻസ്ഫോമറിന്റെ അകത്താണ് കപ്പലിന്റെ വെച്ചാണ്. ഇതിന് വേണ്ടത് ആദ്യം ആപ്ലിക്കേഷൻ ഫോം വേണം. ഓണർഷിപ്പ് മാറ്റാൻ വേണ്ടിട്ടേ ആധാരത്തിന്റെ കോപ്പി വേണ്ടേ? ആധാരത്തിന്റെ അതോ ആധാര കാർഡിന്റെ? ചേട്ടാ ആധാരത്തിന്റെ സ്ഥലത്തിന്റെ ആധാരത്തിന്റെ കോപ്പി അത് വേണമല്ലേ. അതാണ് വേണ്ടത്. സാറേ വേറെന്തൊക്കെയാ വേണ്ടേ? പിന്നെ വീടിന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ആ വീടിന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പൊ എവിടുന്ന കിട്ടുക? അതെവിടുന്ന കിട്ടുക? അത് പഞ്ചായത്തിൽ നിന്ന്. ആ അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടും. പിന്നെ എന്താ വേണ്ടേ? പിന്നെ 200 രൂപയുടെ 2 മുദ്രപത്രം. ആ 200 രൂപയുടെ 2 മുദ്രപത്രം. ആ പിന്നെയോ? പിന്നെ കരമടച്ച രസീതിന്റെ കോപ്പി. ഓ കരമടച്ച രസീതിന്റെ കോപ്പി. അല്ല സാർ അത് വേണോ? വേണം 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 വേണം. പിന്നെ? പിന്നെ തിരിച്ചറിയൽ രേഖകളുടെ കോപ്പി. ഇങ്ങനെ പറയാനാ ചെന്ന് ഞാൻ അവിടെ മൂപ്പരടുത്ത് പോയി ചോദിച്ചാ പോരെ. നിങ്ങളിങ്ങനെ ഹോട്ടലിൽ ചായ വിളിച്ചു പറയണ മാതിരി ഞാൻ ഇങ്ങനെ കേട്ട് നിൽക്കാനും. അങ്ങനെ കേട്ടി സാറേ ഞാൻ അങ്ങനെ വന്നാലോ? ആ പോരെ പോരെ. ആ ഉണ്ടാ അല്ല ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞാ പോരെ. ഞാൻ എനിക്ക് ഇതൊന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞ ഇതൊക്കെ ഒന്നൊരു പേപ്പറിലൊന്ന് എഴുതി തന്നു കഴിഞ്ഞൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവും. അല്ലെങ്കിൽ മറക്കും ഞാന്. ഇതിപ്പോ എന്തിനുള്ളത്? അല്ല ഓണർഷിപ്പ് മാറ്റാൻ വേണ്ടിട്ട് പറഞ്ഞില്ലേ സാറ്? കൊറേ എന്തൊക്കെ വേണം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞോ? ആ ഇപ്പൊ അവിടുന്ന് വിളിച്ചു പറഞ്ഞില്ലേ അവിടെ മറ്റേ. ആ ഞാനിപ്പൊ ഇങ്ങോട്ട് പോന്ന്. ഞാനേ എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ട്. ഈ പുറത്തുനിന്ന് ഇങ്ങനെ ആളുകൾ വരുമ്പോ അവർക്ക് ഇതൊക്കെ എഴുതി കൊടുക്കണ ഒരാളല്ല ഞാൻ. അല്ല അല്ല ഞാൻ ഇവിടുത്തെ AE ആണ്. അതെ അതെ നിങ്ങളൊരു വയസ്സായിട്ടുള്ള ആളായതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഞാനത് എഴുതി തരാം. ആൾക്കാര് വല്ലതും തന്നിട്ടുള്ളതിന്റെ അപ്ലിക്കേഷനും ഒക്കെ ആണോന്നോ? അല്ല അല്ല കുഴപ്പമില്ല, എഴുതി തരാം. അപ്പൊ അപ്ലിക്കേഷൻ ഫോം വാങ്ങണം ആദ്യം. അത് അപ്പുറത്തുനിന്ന് കിട്ടും. കിട്ടൂല്ലേ? ആ പിന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അത് പഞ്ചായത്ത് നിന്ന് വാങ്ങിക്കണം. പഞ്ചായത്ത് പിന്നെ 200 രൂപയുടെ മുദ്രപത്രം വേണം. അത് ശരി. അത് രണ്ടെണ്ണം. രണ്ടെണ്ണം. ഇതിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു തരാം. മേടിച്ചുകൊണ്ട് പിന്നെ കരമടച്ചതിന്റെ റെസിപ്റ്റ് കോപ്പി മതി. കോപ്പി. ആ പിന്നെ തിരിച്ചറിയൽ കാർഡിന്റെ തിരിച്ചറിയൽ കാർഡുകളുടെ രേഖ. അപ്പൊ ഇത്രയായിട്ട് വരണം നിങ്ങള്. ആ അപ്പൊ എന്നാ ശരി കേട്ടോ. ശരി കാർഡ് എടുത്തില്ലേ സാർ? ഈ ഓണർഷിപ്പ് മാറാനായിട്ട്. ഓണർഷിപ്പ് മാറാനായിട്ടാണല്ലോ എഴുതി കൊടുത്തത്. അല്ല ആ ഓണർ അല്ല ഈ ഓണർ, ഞാൻ വേറൊരു ഓണറാണ്. അപ്പൊ നിങ്ങളെ കൂടെ വന്നതല്ലേ? അല്ലല്ല
എന്റെ വേറെ കണക്ഷനാണ്. അപ്പൊ അതിന്റെ അതെ, അപ്പൊ ഇയാളോട് പറഞ്ഞതൊക്കെ നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നില്ലേ? നിങ്ങൾ കേട്ടില്ലേ? ഞാൻ കേട്ടു സാർ, കുറെ എഴുതുന്നു സാർ. എനിക്കോട് ഒന്ന് എഴുതി തന്നാല്. നിങ്ങൾ എന്താണ് പറയുന്നത്? എനിക്കിത് സാർ, പ്രായമായ അച്ഛനുണ്ട്, വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. എന്തിന്? അല്ല, പ്രായമായ ആൾക്കാർക്ക് സാർ എഴുതി കൊടുക്കണുണ്ടല്ലോ. പാട്ടിന് പോണോ? മനുഷ്യൻ മെനക്കെടുത്താൻ വേണ്ടി സാർ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ പോവാണ്. ഞാൻ ആ മാമിന്റെ വാങ്ങിച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുത്തോ. അതാണ് പറയുന്നത്. അയാൾക്ക് എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്.